നമസ്കാരം. ഓരോ കാലഘട്ടത്തെയും മുൻപോട്ട് നയിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്. അനിവാര്യമായ മാറ്റത്തിന് കെൽപ്പുള്ളവർ, ഭാവിയെ സമ്പന്നമാക്കാൻ കഴിവുള്ളവർ, മാനവികതയ്ക്ക് മുൻതൂക്കം നൽകുന്നവർ. അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിലേക്ക്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് വരമായി നൽകിയ ഒരാൾ, അതാണ് അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വയലൽ പിതാവ്. നല്ല ഇടയൻ, ആത്മീയ ഗുരു, വിദ്യാഭ്യാസ പുരോഗതിയുടെ നെടുത്തൂൺ, അങ്ങനെ നീണ്ടു പോകുന്നു വർണ്ണനകൾ. അനുകരണങ്ങൾക്കും ഒരു പിടി മുകളിലുള്ള ഒരു മാതൃക. എന്നാൽ വർഷങ്ങൾ പിന്നിട്ട് ഒന്ന് പിറകിലേക്ക് നോക്കുമ്പോൾ മനസ്സിൽ ഒരല്പം വിങ്ങലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തിയ ഒരു ജനതയും കുറെയേറെ ആശയങ്ങളും വെവ്വേറെ അനാഥമായി കിടക്കുന്നു. എല്ലാം എടുത്തു പറയുക സാധ്യമല്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണം പറയാതെ വയ്യ. 2013 ജൂൺ 12 യുണൈറ്റഡ് നേഷൻസ് അസംബ്ലിയിൽ ഒരു ബാലികയുടെ ശബ്ദമുയർന്നു. ഒരു വിദ്യാർത്ഥിക്കും, ഒരു അധ്യാപകനും, ഒരു തൂലികയ്ക്കും, ഒരു പുസ്തകത്തിനും ഈ ലോകത്തെ മാറ്റിമറിക്കുവാനാകും. പിതാവ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും വിദ്യാഭ്യാസത്തിനായിരുന്നു. പ്രപഞ്ചത്തിന്റെ സ്പന്ദനമറിയുന്ന ഉപഗ്രഹങ്ങളും തുളച്ചു കയറുന്ന വേഗതയുള്ള വാഹനങ്ങളും ആകാശം മുട്ടുന്ന അമ്പരചുംബികളും സാധ്യമാക്കുന്ന വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിന് അദ്ദേഹം നൽകിയ സമഗ്ര സംഭാവനയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ സെയിന്റ് തോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്നാൽ ഇന്നോ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, കലാലയങ്ങൾ കശാപ്പുശാലകളും മദ്യശാലകളുമായി മാറുമ്പോൾ, വിദ്യ എന്നത് വെറും കച്ചവടമായി മാറുമ്പോൾ, നാം വിളിക്കേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസത്തെ ഒരു ടിപ്പിക്കൽ ബിസിനസ് ട്രിക്ക് എന്ന്. അല്ലെങ്കിൽ ന്യൂജൻ ഭാഷയിൽ, അടുത്തു നിൽക്കുന്നയാളെ തട്ടിവിളിച്ച് എന്ത് പ്രഹസനമാണോ ഈ വിദ്യാഭ്യാസം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പിതാവ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയതും യുവാക്കൾക്കായിരുന്നു. കാരണം അദ്ദേഹം തിരിച്ചറിഞ്ഞു, യുവാക്കൾ കാലഘട്ടത്തിന്റെ പ്രതിനിധികളാണ്, ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, മാറ്റത്തിന് കെൽപ്പുള്ളവരാണ്. കാലഘട്ടത്തിന്റെ തന്നെ, നൂറ്റാണ്ടിന്റെ തന്നെ ഏറ്റവും വലിയ പ്രളയത്തെ നേരിട്ടപ്പോൾ സ്വന്തം ബന്ധങ്ങൾ മറന്ന് രക്ഷിക്കുവാനും കാളവറ്റാലുടനെ പോസ്റ്റിടുമെന്ന് കളിയാക്കിയ ടോൾ പേജുകൾ ഇൻഫർമേഷൻ സെന്റേഴ്സ് ആക്കി മാറ്റുവാനും ഒരു മഹാദുരന്തത്തെ നെഞ്ചു വിരിച്ച് നേരിടുവാനും നമ്മുടെ യുവാക്കൾക്ക് സാധിച്ചു. പിതാവ് ആഗ്രഹിച്ചതുപോലെ വീടിന്റെ പ്രതീക്ഷയായ, നാടിന്റെ സമ്പത്തായ ചുറുചുറുക്കുള്ള യുവാക്കളെ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നു. നമ്മുടെ നാടിന്റെ വികസനം പിതാവിന്റെ സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണല്ലോ ലോകം ചുറ്റി സഞ്ചരിച്ച, വൈവിധ്യങ്ങളറിഞ്ഞ, സംസ്കാരത്തെ സ്നേഹിച്ച പിതാവ് തേംസ് നദിയുടെ ഇരുകരങ്ങളിലുമുള്ള ലണ്ടൻ നഗരത്തെ പോലെ മീനച്ചിലാറിന്റെ കൊച്ചു സുന്ദരി നമ്മുടെ പാലായെ വികസിപ്പിച്ചെടുക്കാൻ സ്വപ്നം കണ്ടത്. സാമൂഹിക പ്രതിബദ്ധത നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. സ്വാർത്ഥതയുടെ ചില ചങ്ങലകൾ പൊട്ടിച്ചാൽ എവിടേക്കോ ഉറങ്ങിക്കിടപ്പുണ്ട് ഒരു ഗ്രേറ്റ ടെൻബർക്കും, ഒരു കൈലേഷ് സത്യാർത്ഥിയും, ഒരു മദർ തെരേസയും ഒക്കെ. വേണ്ടത് ചില തിരിച്ചറിവുകൾ മാത്രമാണ്. മക്കൾ മാതാപിതാക്കളെ ചുട്ടരിക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ സൈനൈഡ് കലക്കി ജോളി ആന്റിമാർ ഉണ്ടാകുമ്പോൾ, പിതാവിന്റെ ആദർശങ്ങൾക്കും വാക്കുകൾക്കും പ്രാധാന്യമേറുകയാണ്. ഓർമ്മയിൽ സൂക്ഷിക്കാം അവയെല്ലാം, പ്രാവർത്തികമാക്കാം, മറന്നുകളയാം നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ. കുഞ്ഞുണ്ണിമാഷി പറഞ്ഞതുപോലെ, ഓർക്കേണ്ടതൊന്നും മറക്കരുത്, മറക്കേണ്ടതൊന്നും ഓർക്കുകയും അരുത്. നന്ദി.